അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്ന് സംസാരിക്കുകയാണ്. അതായത് ശുക്രിന്റെ സുജൂദിനെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എപ്പോഴൊക്കെയാണ് നമ്മൾ ശുക്രിന്റെ സുജൂദ് ചെയ്യേണ്ടത്? ശുക്രിന്റെ സുജൂദ് എന്ന് വെച്ചാൽ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള സുജൂദാണ്. അതായത് നമുക്ക് അനുഗ്രഹങ്ങളൊക്കെ നൽകുന്ന അള്ളാഹു, ആ അള്ളാഹുവിനേക്കുള്ള സുജൂദ്, ആ സുജൂദ് എപ്പോഴൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അതിൽ നിർബന്ധമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ സുജൂദിൽ ചൊല്ലേണ്ട തസ്ബീഹ് എന്താണ് എന്നുള്ള വിഷയങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കൃത്യമായി ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്നുള്ളത്, ഒന്ന്, എപ്പോഴാണ് നമ്മൾ ശുക്കുറിന്റെ സുജൂദ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതിൽ വളരെ പ്രധാനമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ സ്തുതിക്കുന്നതിനിക്ക് വലിയ മെച്ചങ്ങളുണ്ട്. മാത്രമല്ല അതുമൂലം നമ്മുടെ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ വിശാലമായി കിട്ടും, ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. മഹത്തുക്കളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുന്നു, അങ്ങനെ അള്ളാഹുവിനെ സ്തുതിക്കാൻ നമുക്ക് അള്ളാഹു ഒരു തൗഫീക്ക് നൽകുന്നത്, അത് മറ്റൊരു അനുഗ്രഹമാണ്. അതിനുവേണ്ടി വീണ്ടും സ്തുതിക്കുന്നു, അങ്ങനെ നമ്മുടെ ജീവിതം മൊത്തം അള്ളാഹുവിന് വേണ്ടി സ്തുതിച്ചാലും അള്ളാഹുവിനേക്ക് വേണ്ടി നമ്മൾ നന്ദി സൂചകമായുള്ള അൽഹംദുലില്ലാ ഒക്കെ നമ്മൾ പറഞ്ഞാലും അത് എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം അത്രത്തോളം അനുഗ്രഹങ്ങൾ അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒന്നാമത്തെ വിഷയം എന്ന് വെച്ചാൽ, നമുക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴൊക്കെ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ അൽഹംദുലില്ലാ എന്നെങ്കിലും പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അൽഹംദുലില്ലാന്റെ അർത്ഥം സർവസ്തുതിയും അള്ളാഹുവിനിക്കാണ് എന്നുള്ളതാണ്. അതെങ്കിലും നമ്മൾ പറയാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഈ ശുക്രിന്റെ സുജൂദിലേക്ക് വരുമ്പോൾ, ശുക്ര എന്നുള്ള അർത്ഥം നന്ദി സൂചകമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സുജൂദാണ് ശുക്രിന്റെ സുജൂദ് എന്നുള്ളത് കൊണ്ടുള്ള അർത്ഥം. അങ്ങനെ വരുമ്പോൾ പ്രധാനമായും നമുക്ക് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും ഒരു അനുഗ്രഹം ലഭ്യമാകുമ്പോൾ, അതായത് നമ്മൾ വളരെ ആഗ്രഹിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പെട്ടെന്ന് നമുക്കൊരു കാര്യം സാധ്യമായി കിട്ടി, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു ജോലി നമുക്ക് കിട്ടി, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ വളരെ പ്രധാനമായും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് ശുക്രിന്റെ സുജൂദ് ചെയ്യുക എന്നുള്ളത് വലിയ മഹത്വമുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ പ്രത്യേകമായ എന്തെങ്കിലും വിപത്തുകൾ നമ്മിൽ നിന്ന് നീങ്ങിക്കിട്ടുമ്പോൾ, അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം, മാരകമായ രോഗം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ, ഇതൊക്കെ നീങ്ങിക്കിട്ടുമ്പോഴും ശുക്രിന്റെ സുജൂദ് ചെയ്യുക എന്നുള്ളത് എനിക്ക് വലിയ മഹത്വമുണ്ട്. ഇനി അതുമാത്രമല്ല, ഒരു വ്യക്തി നിരന്തരം തിന്മകളിലൂടെ കടന്നു പോകുന്നത് നമ്മൾ കാണുകയാണ്. അതായത് ഒരു വ്യക്തി നിരന്തരം മദ്യപാനിയായ ഒരു വ്യക്തിയെ നമ്മൾ കാണുകയാണ്, അല്ലെങ്കിൽ നിരന്തരം മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണുകയാണ്. ഇത്തരത്തിൽ തെറ്റുകൾ അധികരിക്കുന്ന ഒരാളുടെ കൂട്ടത്തിൽ അള്ളാഹു എന്നെ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെയും ശുക്കൂറിന്റെ സുജൂദ് ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്. അവിടെയും ചെയ്യുന്ന എനിക്ക് വലിയ മഹത്വമുണ്ട്. ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അതുമാത്രമല്ല, മറ്റൊന്ന് വളരെ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, രോഗങ്ങൾ വളരെയധികം പ്രയാസപ്പെടുന്ന, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയെ കണ്ടാലും നമ്മൾ ശുക്രിന്റെ സുജൂദ് ചെയ്യണം. അപ്പോൾ ഒരു വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ ഒരു വ്യക്തിക്ക് മാരകമായ അല്ലെങ്കിൽ വളരെ പ്രയാസമുള്ള ഒരു രോഗത്തിലൂടെ കടന്നു പോവുകയാണ്, അത്തരം ഘട്ടത്തിൽ ആ വ്യക്തി കാണാതെയായിരിക്കണം നമ്മൾ സുജൂദ് ചെയ്യേണ്ടത്. കാരണം വെച്ചാൽ ആ വ്യക്തി കാണുന്ന രൂപത്തിൽ തന്നെ ചെയ്യുമ്പോൾ അത് ആ വ്യക്തിക്ക് ഒരു മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ വ്യക്തിയൊന്നും കാണാതെ രൂപത്തിലായിരിക്കണം അവിടെ നമ്മൾ സുജൂദ് ചെയ്യേണ്ടത്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഏതിരുന്നാലും ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ശുക്രിന്റെ സുജൂദ് ചെയ്യുക എന്നുള്ളത് സുന്നത്താണ്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സുജൂദ് ചെയ്യുമ്പോൾ നമുക്കൊന്നാമത് ഉദൂ വേണം, അതേപോലെ തന്നെ ഖിബ്ലയിലേക്ക് മുന്നിടണം, അതുപോലെ തന്നെ ഔറത്ത് മറക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സുജൂദ് ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്, ശുക്രിന്റെ സുജൂദ് ഒരു സുജൂദ് ചെയ്യാം, ഒറ്റ സുജൂദാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിസ്കാരത്തിൽ ശുക്രിന്റെ സുജൂദ് ചെയ്യാൻ പാടില്ല. തിലാവത്തിന്റെ സുജൂദ് പറയുന്നിടത്ത് അവിടെ നിസ്കാരത്തിൽ ഒരാൾ തിലാവത്തിന്റെ ആയത്ത് ഓതിയാൽ അവിടെ നിസ്കാരത്തിൽ തിലാവത്തിന്റെ സുജൂദ് ചെയ്യാം, അതേസമയത്ത് ശുക്രിന്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്യാൻ പാടില്ല. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം. നിസ്കാരത്തിന് പുറത്തുള്ള സാഹചര്യങ്ങളാണ് ശുക്രിന്റെ സുജൂദ് നമ്മൾ ചെയ്യേണ്ടത്. അവിടെ നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത്തത് നമ്മൾ ഒരു ഇത് ഒന്നാമത്തത് നമ്മൾ നിയത്ത് വെക്കണം. അതായത് അള്ളാഹു തആലക്ക് വേണ്ടി ശുക്രിന്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു എന്നർത്ഥത്തിൽ നിയത്ത് വെക്കണം. ആ നിയത്തോടെ കൂടെ അള്ളാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലണം. തക്ബീർ ചൊല്ലുക എന്നുള്ളതും നിർബന്ധമുള്ള ഒരു കാര്യമാണ്. ആ തക്ബീർ ചൊല്ലുന്നതോടൊപ്പം നമ്മൾ കൈകെട്ടാം.
അങ്ങനെ കൈകെട്ടിയിട്ട് നമ്മൾ ഇരുന്നിട്ട് ആയിരിക്കും ഇങ്ങനെ ചെയ്യാം. ഇനി ഇങ്ങനെ കൈകെട്ടിയതിന് ശേഷം നമ്മൾ പിന്നെ നേരെ സുജൂദ് ചെയ്യുക. ഒരു സുജൂദ് എന്നുള്ളത് നിർബന്ധമുള്ള ഒരു കാര്യമാണ്. പിന്നെ വന്നിട്ട് നമ്മൾ സലാം വിട്ടുക, അതും നിർബന്ധമുള്ള ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ പൂർണ്ണമായി ചെല്ലുമ്പോൾ നിയത്ത് നമ്മൾ ഇത് കരുതുന്നതോടൊപ്പം വായിൽ കൂടി പറയാം. അപ്പോൾ ശുക്രന്റെ സുജൂദ് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു എന്നൊരു അർത്ഥത്തിൽ എന്ന നിയത്തോടു കൂടെ അല്ലാഹു അക്ബർ തക്ബീറത്തുൽ ഇഹ്റാമോട് കൂടെ നമ്മൾ കൈകെട്ടുക. അങ്ങനെ ഇരുന്നിട്ടാണ് ചെയ്യുക. ഇങ്ങനെ കൈകെട്ടിന് ശേഷം നമ്മൾ അല്ലാഹു അക്ബർ നമ്മി സുജൂദിലേക്ക് പോവുക. എന്നിട്ട് സുജൂദിലെത്തിയാൽ ശുക്രന്റെ സുജൂദിൽ പ്രത്യേകമായിട്ട് ഈ തസ്ബീഹ് നമ്മൾ ചൊല്ലുക. എല്ലാവരും സ്ക്രീൻ ശ്രദ്ധിക്കുക. അതായത് സജദ വജിഹിയ ലില്ലദി ഖലഖഹു വസവ്വറഹു വശക്ക സംഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നുള്ള ഈ ദിക്ർ കൂടി ശുക്രന്റെ സുജൂദിൽ നമ്മൾ പറയാം. ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ശുക്രന്റെ സുജൂദിൽ ഈ ദിക്ർ കൂടി നമ്മൾ പറയാം. ഇനി സുജൂദിൽ നിന്ന് ഉയരുമ്പോഴും നമ്മൾ തക്ബീർ ചൊല്ലി തന്നെ ഉണരുക. അത് സുന്നത്തുള്ള ഒരു കാര്യമാണ്. അപ്പൊ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുക, എന്നിട്ട് സലാം വിട്ട. സലാം വിട്ടുക എന്നുള്ളത് നിർബന്ധമാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ശുക്രന്റെ സുജൂദായി. അപ്പോൾ നമുക്ക് വലിയ അനുഗ്രഹങ്ങളൊക്കെ ലഭ്യമാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശുക്രന്റെ സുജൂദ് കൂടി ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി സംശയങ്ങളുണ്ടൊക്കെ ചോദിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ വളരെ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹം തന്നെയാണ്, ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അല്ലാഹു നിലവിൽ നമുക്ക് നൽകിയിട്ടുള്ളത്. അതായത് ഒരു മനുഷ്യനെ മുസ്ലിമാക്കുക, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക, ഇതിനപ്പുറത്ത് ഇതിനെ കവച്ചു വെക്കുന്ന ഒരനുഗ്രഹം ലഭിക്കാനില്ല. അല്ലാഹു നമുക്ക് വലിയൊരു അനുഗ്രഹം ഓൾറെഡി നൽകിയിട്ടുണ്ട്. ഇനി അല്ലാഹു നമ്മളെ മനുഷ്യരാക്കി, അതേപോലെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു ഓൾറെഡി നമുക്ക് ചെയ്തു. നമ്മുടെ പറയാനുള്ള ശേഷി, നമ്മുടെ കാഴ്ച ശക്തി, നമ്മുടെ കേൾവി ശക്തി, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഓരോ കഴിവുകൾ, ഇതൊക്കെ അല്ലാഹു നൽകിയതാണ്. അപ്പോൾ ഓൾറെഡി അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് വളരെ പ്രത്യക്ഷിതമായിട്ട് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അപ്രതീക്ഷിതമായി ലഭ്യമാകുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടുമ്പോൾ നമ്മൾ അല്ലാഹുവിനെ ശുക്രന്റെ സുജൂദ് ചെയ്യണം. അങ്ങനെ എത്ര സുജൂദ് ചെയ്താലും എത്ര അനുഗ്രഹങ്ങളാണ് അല്ലാഹു നമുക്ക് നൽകുന്നത്, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകുമ്പോൾ അത് കോർത്ത് നമ്മൾ അല്ലാഹുവിനെ ശുക്രന്റെ സുജൂദ് ചെയ്യാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കണമെന്നത് കൂടി ഈ അവസരത്തിൽ ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ആ സുജൂദ് ചെയ്യുമ്പോൾ അതിൻ്റെതായ നിബന്ധനകൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ അതേപോലെ പാലിക്കുക. നേരത്തെ പറഞ്ഞ നിസ്കാരത്തിലെ ഷർത്തുകൾ പാലിക്കേണ്ടത് അതുപോലെ പാലിക്കുക. ഇനി ഇപ്പോൾ പറഞ്ഞ രൂപത്തിലുള്ള ഇത് സുജൂദിൽ നിർബന്ധമാകുന്ന ഇതിൻ്റെ നിയത്തും അതേപോലെ തന്നെ സുജൂദും അതേപോലെ തന്നെ സലാം വിട്ടലും ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഒപ്പം നേരത്തെ പറഞ്ഞ രൂപത്തിൽ, പൂർണ്ണമായ രൂപത്തിൽ ആ ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് തന്നെ സുജൂദ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും ദ്വാവസ്യത്തോടെ അസ്സലാമു അലൈക്കും.